ഇപ്പൊ സമയം 1:30 ഞങ്ങൾ ഇന്ന് വേറൊരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നത്തെ നേരത്തെ ഇറങ്ങി, 1:30 തന്നെ ഇറങ്ങി. തിവി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതൊരു പെബിൾ ബീച്ചാണ്. അവിടെ മണലിനൊക്കെ പകരം പെബിൾസ് ആണെന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോയി നോക്കട്ടെ. ഞങ്ങൾ മസ്കറ്റിലെ ഒമാനിലാണ്. ഞങ്ങൾ നിൽക്കുന്നോടത്ത് ഈ തിവി പെബിൾ ബീച്ചിലേക്ക് ഒരു ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട്. അതായത് ഒരു 1.25 മണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു പുലർച്ചെ 3:30 അവിടെ എത്തി. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നിറച്ച് പെബിൾസാണ് അവിടെ, നിറച്ച് ഇങ്ങനത്തെ ഉരുളങ്കല്ലുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബീച്ചിൽ, ഈ ബീച്ചിൽ അല്ലെങ്കിൽ ചില ബീച്ചിൽ മാത്രം ഇങ്ങനെ ഉരുളങ്കല്ല് വന്നത്? ബാക്കി എല്ലായിടത്തും മണലല്ലേ? അങ്ങനെ ഗൂഗിളിലെ ആശ്രയിച്ച് തപ്പി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള കടൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ മുകളിലുള്ള പാറക്കല്ലുകളെയൊക്കെ ഇങ്ങനെ തുരന്ന് തുരന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഉരുളങ്കല്ല് ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെയാണ് അത്ര ഇവിടെ പെബിളായത്. ബാക്കി സ്ഥലത്തൊക്കെ മണലിൻ്റെ ഡെപ്പോസിഷനാണ് വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഡെപ്പോസിഷൻ വരാതെ പാറകൾ ഇങ്ങനെ ചെറുതായി ചെറുതായി ഉരുളങ്കല്ലുകളായതാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പെരുത്തി ഉരുളങ്കല്ലുകളാണ്. ഭയങ്കര മിനുസാണ് ഇതിന്. പിന്നെ ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ, വളരെ ഒരു ഓൾമോസ്റ്റ് ഒരു സർക്കിളൊക്കെയാണ് അത്. മിക്കവാറും കല്ലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെ മൂർച്ചകളൊന്നുമില്ല, വളരെ സൂക്തമാണ്. ഞാനിങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് എനിക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോ ഞാൻ കരയി കുറച്ച് വെള്ളമില്ലാത്ത ഭാഗത്ത് നിന്ന് കല്ലാണിത്, വലിപ്പമുള്ള കല്ലുകൾ. ഈ വെള്ളത്തിനുള്ളിൽ നിന്ന് കല്ലെടുത്ത് കാണും. ഇതുണ്ടോ, ഇത് വളരെ കുഞ്ഞു 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 തരികളായി മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് മണലിൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളിത് അയാളെ കാണാവുന്നതാ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കടലിൽ അസ്തമിക്കണ സൂര്യനല്ലേ കാണുക, ഇവിടെ ഇതാ ഉദിച്ചു വരികയാണ്. അഫ്സൽ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരിൽ ഒരാളാണ്. ഈ ബാക്കി ആൾക്കാർ അപ്പുറത്തുണ്ട്. അഫ്സൽ ഒരു എന്താ പറയാ, സാഹസികനായതുകൊണ്ട് ആദ്യം തന്നെ ഏറ്റവും മുകളിൽ കയറി നിന്നതാണ്. ഞങ്ങളൊരു 3 ഫാമിലി ഒരുമിച്ചാണ് വന്നത്. കൊറേ പെരുങ്ങാണീസും ഉണ്ട്. അവർ ഉറങ്ങുമായിരുന്നു എല്ലാരും. ഇപ്പൊ പതുക്കെ സൂര്യനെ കുറിച്ച് വന്നപ്പോ എനിക്ക് പതുക്കെ നടന്നു വരുന്നില്ല. ഇതാണ് അടുത്ത ഫാമിലി. ഇവര് ഞങ്ങളുടെ കൂടെ ഒന്ന് ഭദ്രവിഹാരയിൽ പോകുമ്പോൾ ഇവരുണ്ടായിരുന്നു. നല്ല കമ്മലൊക്കെ ഇട്ട് വന്ന അവൻ വേഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓടി വരും. വലിയ കമ്മലൊക്കെ ഇട്ട് വന്ന വേഗം വരും. അതേസമയത്ത് കമ്മലൊന്നും ഇടാതിരുന്ന വരില്ല അല്ലേ. നമ്മളിപ്പോ ബീച്ചിന്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറി. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറാനൊരു ശ്രമം നടത്താൻ പോവാണ്. നമ്മൾ സാധാരണ കടൽ തീരത്ത് കൂടെ നടക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ മണൽ ഉരുണ്ട് വരില്ലേ, അതിന് പകരം ഇവിടെ നല്ല ഉരുളങ്കല്ലുകൾ, വലിയ വലിയ ഉരുളങ്കല്ലുകളാണ് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്പീഡിൽ നടക്കാൻ പോയിട്ട് സാധാരണ നടക്കുമ്പോൾ തന്നെ നമുക്ക് തീരെ ബാലൻസ് കിട്ടില്ല. കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. കോവിഡ് അല്ലായിരുന്നെങ്കിൽ രാത്രി ഇവിടെ വന്ന് ടെൻറ്റ് കെട്ടി രാവിലെ എണീച്ച് പോയാൽ മതിയായിരുന്നു.
ഇവിടെ ആകെ ഈ ഒരു പരിസരത്തെ ഒരു റിസോർട്ടാണ് കാണാനുള്ളത്. അതാണ് നിങ്ങൾ ആ ദൂരെ കാണുന്നത്. അതിൻ്റെ പേര് വാദി ഷാബ് എന്നാണ്. കൊറോണ ആയതുകൊണ്ട് ഇപ്പം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കളറാണ് ഇവിടുത്തെ എല്ലാ ലാൻഡ്സ്കേപ്പിനും ഒക്കെ. ഈ ഒരു റെഡിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് അങ്ങനത്തെ ഒരു കളറാണ്. പച്ചപ്പ് നമുക്ക് സാധാരണ മരുഭൂമിയിലുള്ള പോലെ തന്നെ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു കളറാണ്. ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ഇങ്ങനെയാണ്, കടലിൻ്റെ പച്ച നീല കളറും പിന്നെ ഈ ഒരു ചുവപ്പും ബ്രൗണും കൂടെ കലർന്നൊരു കളറും. ആ ഒരു ഡ്രൈനെസ്സാണ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ ഫീൽ ചെയ്യുക. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അപ്പം അയ്യോ, ദുബായ് പോലെയോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ നാച്ചുറൽ സ്ഥലങ്ങൾ. ഇപ്പം പറഞ്ഞില്ലേ പെബിൾ ബീച്ച്, പിന്നെ അന്ന് പോയ പോലത്തെ നമുക്ക് കടലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നാണ് ഇവർ പറയണേ. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ നല്ല മൂർച്ചയുണ്ട് കല്ലിനൊക്കെ. കാരണം മറ്റത് ഇങ്ങനെ വെള്ളം വന്ന് അതിൻ്റെ മൂർച്ചകളൊക്കെ ഇങ്ങനെ തേഞ്ഞ് തേഞ്ഞ് മനുഷ്യന്മാരുടെ സ്വഭാവം പോലെ നമുക്കൊക്കെ കുറേ മൂർച്ചകളുണ്ടല്ലോ. അത് നമ്മളുടെ സംസർഗം കൊണ്ടും ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എല്ലാവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് ആ മൂർച്ചകൾ ഇങ്ങനെ തേഞ്ഞ് തേഞ്ഞിട്ടാണ് സ്മൂത്തായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് ഇവിടുത്തെ ആഴയുള്ള കല്ലുകളൊക്കെ. അവർക്ക് നിരന്തരമായിട്ടുള്ള ഈ വെള്ളമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഇവരുടെ മൂർച്ചയൊക്കെ തേഞ്ഞ് പോയി കടൽ കൊണ്ടുപോയി. പക്ഷെ ഇവിടേക്ക് കടലിലെത്താൻ പറ്റില്ലല്ലോ, ഇത് കുറച്ച് ഹൈറ്റുള്ള സ്ഥലമല്ലേ. അല്ല, എത്താൻ പറ്റായൊന്നുമില്ല, സുനാമി വന്നാൽ മതി. പക്ഷേ ഇവിടെ അത്ര ആക്സസിബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കല്ലിനൊക്കെ നല്ല മൂർച്ചയാണ്. കാല് കൊള്ളുമ്പോൾ നന്നായിട്ട് വേനിക്കുന്നുണ്ട്. മറ്റേ പെബിൾ ബീച്ചിൻ്റെ താഴെയുള്ള ബീച്ച് സൈഡിലുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ഉരുളങ്കല്ലാണെങ്കിലും നമുക്ക് അവിടെയൊക്കെ പോയി കിടക്കുകയൊക്കെ ചെയ്യാം. അതായത് സാധാരണ നമ്മളുടെ ഒരു സങ്കല്പത്തിലുള്ള ഉരുളങ്കല്ലിൻ്റെ മുകളിൽ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഭയങ്കര മേല് വേദനിക്കും അല്ലേ, അവിടെ ഇവിടെയൊക്കെ കുത്തും. പക്ഷേ ഇത് ഭയങ്കര സുഖം അവിടെ കിടക്കാൻ. നല്ല അത് ആ പുലർച്ചെ ഞങ്ങൾ എത്തിയതുകൊണ്ട് നല്ല തണുപ്പും, അപ്പോൾ അവിടെ കിടക്കാൻ നല്ല സുഖം. നമ്മൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നിന്നാണ് നമ്മൾ കയറി ഇവിടെ എത്തിയത്. അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ വെള്ളം കണ്ടില്ലേ, ഒരു ബ്ലൂ കളറിൽ, നമ്മുടെ അവിടുത്തെ ബീച്ചിൽ ബീച്ചിൻ്റെ തൊട്ടടുത്ത് ഇത്രയും ബ്ലൂ കളറിൽ വെള്ളം കാണാൻ പറ്റുമെന്ന് സംശയമാണ്. പറയുമ്പോൾ ആഴക്കൂടുതലുള്ളതുകൊണ്ട് ബ്ലൂ കളർ വരുന്നല്ലോ. ഇതിൻ്റെ താഴെയൊക്കെ നമുക്ക് കാണാം, ഇതിൻ്റെ ആ സൈഡൊക്കെ നമുക്ക് അടിയൊക്കെ കാണാം. പക്ഷെ വളരെ എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലിയർ വാട്ടറാണ്. നമ്മളുടെ ബീച്ചുകളിൽ നിന്ന് കാണുന്ന പോലെയല്ല. നമ്മുടെ ബീച്ചിൽ പലപ്പോഴും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത പോലെ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ആ കാര്യത്തിലൊന്നും യാതൊരു ഇതില്ല. നമുക്ക് ആ പോയിന്റിൽ പോയി. ദീപുന് പേടിയായിട്ട് ദീപു എന്റെ കൈ പിടിച്ചിട്ട് ഞാനെങ്ങനെ താഴെ പോവാൻ ദീപുന് ചെറിയ പേടി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോണില്ല, അതിനാത്രം സാഹസികത എനിക്കില്ല. ഈ പോയിന്റിലൊക്കെ നിങ്ങൾ ടൈറ്റാനിക് സിനിമയൊക്കെ വന്നു. ആക്ച്വലി അഫ്സൽ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അഫ്സൽ, അഫ്സലിനെ നമ്മളിപ്പോൾ കണ്ടിട്ടില്ല. അഫ്സൽ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു ഈ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ താഴെ ഇരുന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അഫ്സൽ ബോറടിച്ചിട്ട് അഫ്സൽ ഇറങ്ങിപ്പോയി. അഫ്സൽ പറഞ്ഞിരുന്നു രണ്ട് പാറകളുടെ ഇടയിൽ ഈ കടലിങ്ങോട്ട് കയറിയിട്ട് ഒരു ചെറിയ പൂള് പോലെ തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കണ്ടാലും. ആ സ്ഥലമാണിത്. ഈ ഭൂമിയിലൊന്നിനും കളർ കോമ്പിനേഷൻ ഇല്ലാത്തതില്ല, എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ രണ്ട് കളറും തമ്മിലൊരു കോമ്പിനേഷനും നമുക്ക് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കളർ തമ്മിൽ ഭയങ്കര ഒരു സിങ്കായിട്ട് കിടക്കുന്ന പോലെ തോന്നും. ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഒരു ഡ്രൈനെസ് ആയിരിക്കും കൂടുതൽ. നമ്മുടെ നാട്ടിലെ പോലെ നല്ല എന്താ പറയുക, ഇങ്ങനെ പ്രോസ്പെറിറ്റി തോന്നുന്ന പച്ചക്കളർ ഉണ്ടാവില്ലല്ലോ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പച്ചയാവുന്നാണ് പറയണത്. എന്താ വെച്ചാൽ ഇവിടുത്തെ മണ്ണിന് ഭയങ്കര ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പച്ചയാവും. ഈ മലകളൊക്കെ തന്നെ പല മലകളും നമ്മൾ ഇങ്ങനെ ചുവപ്പ് കളറിൽ കാണുന്ന പല മലകളും ഫുള്ളായിട്ട് പച്ചയായിട്ട് മാറുന്നുണ്ട്. ഈ ചെടി കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞതൊരു എക്സെപ്ഷൻ ആണ്. അത് ശരിക്കും കാരണം ഞാൻ പറഞ്ഞ മറ്റ് ചെടികളൊക്കെ കാണിച്ചു തന്നതൊക്കെ ഭയങ്കര ഡ്രൈ പച്ച കളറാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു
ലൈറ്റ് പച്ച കളറിൽ കുറച്ചും കൂടി നല്ല മുള്ളാണ് കേട്ടോ, തൊടാൻ പറ്റില്ല. അതിന്റെ പൂവൊക്കെ നോക്കി നോക്കി എന്തൊരു ഭംഗിയാണ്. ഇത് മാത്രം എങ്ങനെ ഇവിടെ വന്നു എന്നറിയില്ല, പക്ഷെ ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പച്ച കളറിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ചെടിയുണ്ട്, അതിലൊരു ഒരില പോലും കാണാനില്ല, കുറച്ച് മുള്ളാണ്, മുള്ള് മാത്രമാണ് അതില്. പക്ഷെ ഈ ചെടിയാണ് അത്ര ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സർവൈവർ ആണ് ഈ ചെടി. പതുക്കെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ആറ് കാലായി, ആറരയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. കല്ലാണ് അത്ര കല്ല്, ഇത് പലയുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ കണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കണ്ടോ. ഈ ധനുഷ്കോടിയിലോ മറ്റോ പോയ സമയത്താണ് അവിടെ ഇങ്ങനത്തെ കല്ല് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടുത്തെ കല്ലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വെള്ളത്തിലിട്ട പൊങ്ങിക്കിടക്കുമായിരുന്നു. തൊട്ട് വെച്ചാൽ എന്തൊരു മിനുസാന്നറിയോ, ഭയങ്കര മിനുസാത്. നല്ല വെള്ള കളറുമാണ്, ഇവിടെ വെള്ളയും ആഷും കല്ലുകളാണ് കൂടുതലും. പിന്നെ വളരെ റയറായിട്ട് ഒരു ചോപ്പ് കുഞ്ഞി കല്ലൊക്കെ കണ്ടു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ആഷും ഇതൊക്കെ ബ്ലാക്കും ഉണ്ട്, കറുപ്പും ആഷും വെള്ളയും. ഞാൻ പറയായിരുന്നു മുകളിൽ ടഫല് ഞങ്ങളുടെ മുകളിലേക്ക് വരാൻ പറഞ്ഞതാണ്. ഞങ്ങളുടെ താഴത്തെ ഫോട്ടോ എടുപ്പ് കഴിയാതെ ബോറടിച്ച് അഫ്സൽ താഴത്തേക്ക് ഇറങ്ങി. ഇത് അഫ്സൽ, അഫ്സലിന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ്, അധികം വൈകാതെ ഇങ്ങോട്ട് കൊണ്ടുവരും. നല്ല ശബ്ദത്തിൽ എങ്ങനെ ഈ ശബ്ദം വരണം, സാധാരണ കല്ലിലടിച്ച് ഈ ശബ്ദം വരാറില്ല. ഞങ്ങളിവിടെ വന്നിട്ട് ഏതാണ്ട് 3 മണിക്കൂറായി. ഈ 3 മണിക്കൂർ നേരം ഇവിടെ ഒരു മനുഷ്യക്കുട്ടി പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളല്ലാതെ. ഇത് കണ്ടോ, ഇതൊരു നമ്മൾ ഈ ഇതിലൊക്കെ ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറേ വാട്ടർ ബോഡീസ് ഇപ്പോൾ ചിലപ്പോൾ പുഴകളായിരിക്കാം അല്ലെങ്കിൽ കടലുകളായിരിക്കാം, അതൊക്കെ വന്ന് അടിച്ചിട്ട് ഈ പാറകളും ഒക്കെ എന്താ പറയുക, രൂപമാറ്റം സംഭവിച്ചിട്ട് പല പല ഷേപ്പിലായി മാറുന്നത്. അപ്പോൾ സ്വതമേ ഈ മരുഭൂമിയിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് അത്തരത്തിലുള്ള ഒരു ഫീച്ചർ, റിലീഫ് ഫീച്ചറിന് ആണ് മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. ശരിക്കും അത് മഷ്റൂം റോക്സ് ആണോ എന്നറിയില്ല, മരുഭൂമി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഊഹിച്ചതാണ്. കാരണം കടൽ വന്ന് അടിച്ചിട്ട് പാറകളിങ്ങനെ എന്താ പറയുക, അതിൻ്റെ രൂപമാറ്റം സംഭവിച്ചിട്ട് ഒരു പ്രത്യേക ഷേപ്പിലായതാണ്. അതിനുള്ളിൽ കുറേ ഗുഹകളൊക്കെ നമുക്ക് കാണാം. നല്ല തണുപ്പ് വരുന്നുണ്ട്, ഒറ്റ കേൾക്കുന്നുണ്ട്.